ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിഭു രഘുറാം. നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, ഉപ്പുമാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഉപ്പുമാവല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് ബോംബെയിലൊക്കെ മഹാരാഷ്ട്രൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം ഉപ്പുമാവ്. തക്കാളിയും മല്ലിയും കുറച്ച് തേങ്ങ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം അത് സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഉപ്പുമാവൊക്കെ ചിലപ്പോൾ കുട്ടികൾ എപ്പോഴും കഴിക്കാറില്ല. സ്ഥിരം കഴിച്ച് വെച്ച് ഒരു മടുപ്പ്, അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്തു തന്നെ കഴിക്കുമെന്നറിയാം. വെറൈറ്റി ആകുമ്പോൾ ചിലപ്പോൾ കഴിക്കും. നമുക്ക് ആ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അങ്ങനെ എന്തൊക്കെ വേണം എന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചി വേണം, കറിവേപ്പില വേണം, മല്ലിയില വേണം. ഇതിൻ്റെ ഒക്കെ അളവ് അറിയാലോ അല്ലേ, നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതനുസരിച്ച് മതി. എത്ര പേർക്കാണോ അതൊക്കെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ആവശ്യത്തിന് വേണ്ടത്ര എടുക്കാം. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അര തക്കാളി, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, വറ്റൽമുളകുണ്ട്, പിന്നെ കുറച്ച് നെയ്യുണ്ട്, പിന്നെ ഇത് ഉഴുന്ന പരിപ്പാണ്, പിന്നെ കടുകുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഉള്ളി, പിന്നെ പഞ്ചസാര. പഞ്ചസാരയ്ക്ക് കിടങ്ങാനിവിടെ ഇടുന്നത്. പിന്നെ ഉപ്പുമാവിൻ്റെ മുകളിൽ അവർ ഇങ്ങനെ മിക്സർ കുറച്ച് ഇടും, അതിന് വേണ്ടി കുറച്ച് മിക്സർ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. കുറച്ച് നെയ്യ്, കുറച്ച് തേങ്ങ വരേണ്ടത്, രണ്ട് വറ്റൽമുളക്, കുറച്ച് മല്ലിയില, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഉള്ളി, കുറച്ച് പഞ്ചസാര, ഉപ്പ്, കടുക്, കുറച്ച് ഉഴുന്ന പരിപ്പ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചട്ടി വെച്ചു, അത് തീ കത്തിച്ചു. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുകിടാം. ഇതൊക്കെ പൊട്ടുന്ന തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉഴുന്ന പരിപ്പ് ഇടാം. ഈ ഉഴുന്ന പഴുപ്പൊന്ന് റെഡ് കളറാകുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇടണം. ചുമന്ന് വരുന്നുണ്ട്, നമുക്ക് ഒന്നും കൂടെ ആകട്ടെ. തക്കാളി ഇട്ടു, സവോള ഇടുക. ിട്ടിട്ട് നന്നായിട്ട് വളർത്തി, അപ്പം നെയ്യിൽ കിടന്ന് വളർത്തുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന്. സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട്. ഇത്ര ആയാൽ മതി, കാരണം നമ്മളിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുന്നതല്ലേ. അപ്പോൾ നന്നായിട്ട് ഇതാവണമെന്നില്ല, വെള്ളത്തിൽ കിടന്ന് വേവും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക് ഇടണം. പിന്നെന്താ, തക്കാളി. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച പകുതി തക്കാളി, അല്ലെങ്കിൽ ഒരു തക്കാളി, എത്രയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതെടുക്കുക. തക്കാളി ഇടുന്ന ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി ഇത് ഇടാം, എന്താണ് പച്ചമുളക് ഇടാം, ഇഞ്ചി ഇടാം.
അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം അപ്പുറത്ത് ഇങ്ങനെ അതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ ഇതിലൊഴിച്ചിട്ട് നമുക്ക് ചൂടാക്കിയാലും മതി. അങ്ങനെ നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം, ആവശ്യത്തിന് ഒഴിക്കാം. അതിനാവും ചെയ്യരുത്, കുറയും ചെയ്യരുത്. അങ്ങനെയൊക്കെ അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു എത്ര ഉണ്ടാക്കുന്ന അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഉപ്പുമാവ് റവയെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കൽ നടക്കില്ല. നമുക്കിപ്പോൾ തന്നെ ഏകദേശം രൂപം നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇപ്പം തന്നെ നമുക്ക് ഉപ്പും വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ നോക്കാം. ഉപ്പ് അധികമാവാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഈ വെള്ളം നമ്മൾ രുചി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉപ്പ് കുറവുണ്ടോ എന്ന്. എപ്പോഴും കുറച്ചിടാം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ, എപ്പോഴും ഉപ്പ് കുറച്ചിടാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേവിടുന്ന മുമ്പ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇടാം. ഞാൻ ഷുഗർ ഫ്രീ ഉള്ളതാണ് ഇടുന്നത്. എടി റവയുണ്ടോ? ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് റവ ഉണ്ടോ നോക്കിയില്ല. എന്നാ റവ എടുക്ക്, തിളയ്ക്കുമ്പോൾ നമുക്ക് റവ ഇടാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഉപ്പും മധുരവും പിന്നെ തക്കാളിയുടെ പുളിയും ആ തേങ്ങയുടെ രുചിയും നെയ്യിൻ്റെ രുചിയും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും എന്ന് തോന്നുന്നു. ഓരോ കുട്ടികൾ ഓരോ ടൈപ്പാണ്, എന്ത് കൊടുത്താലും കഴിക്കില്ല. ഇതിനെ കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് റവ ഇടാം. ആവശ്യത്തിന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി തിളച്ചു, ഇനി നമ്മൾ റവ ഇടാൻ പോവാണ്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് ഇളക്കാം. എന്നാൽ എല്ലായിടത്തും ഇത് റവയുടെ എല്ലാ ഭാഗത്തും ഉപ്പുമാവിൽ ഇത് എത്താൻ വേണ്ടിയിട്ട് തേങ്ങയും മല്ലിയിലയും. നമ്മൾ ആദ്യം ഇടാത്തത് നന്നായിട്ട് വെന്ത് ഇതാവണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് മല്ലിയില ആദ്യം ഇടാത്തത്. ഇപ്പോൾ ഇതാ ആക്കി, ഇനി രണ്ട് ഇളക്കിലിളക്കുക, റവ ഇടാം. തേങ്ങ റവ എടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ടുണ്ട്. നെയ്യ് ഞാൻ ഒഴിച്ചത് കുറവാണ്. നെയ്യൊക്കെ പിശുക്കി ഉപയോഗിക്കുന്ന കാരണമാണ് നെയ്യ് കുറവ്. നിങ്ങൾ ആവശ്യത്തിന് നെയ്യൊക്കെ ഒഴിച്ചോളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. റവയാണ് പെട്ടെന്ന് വേവും, കുറേ ടൈം എടുക്കുന്നില്ല. അടി പിടിക്കാണ്ട് നോക്കണം. നമ്മൾ ഈ നാട്ടിലുണ്ടാക്കുന്ന പോലല്ലേ ഇത്, ബോംബെ ടൈപ്പ് ആകുമ്പോൾ അവിടെ ബോംബെയിലൊക്കെ നന്നായിട്ട് നെയ്യിലൊക്കെയാണ് അവരുണ്ടാക്കുക. നല്ല വെള്ളം പോലെ ഉണ്ടാവും. ഇതുപോലെ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ഉപ്പുമാവ് വിട്ട് 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 ഇങ്ങനെ എടുക്കുമല്ലോ. മറ്റത് അങ്ങനല്ല, അലുവ പോലെ കേസരിയൊക്കെ പോലെ അങ്ങനെയാണ് ഉണ്ടാവുക. ഇതങ്ങനെ കുറേ നേരം ഒന്നും ഇരുന്ന് വേണമെന്നില്ല. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നമ്മൾ ചെറിയ രീതിയിൽ മൂടി വെച്ചാൽ മതി. അയ്യോ, ശരിക്കും ഇത് നമ്മുടെ നാട്ടിലെ ഉപ്പുമാവ് പോലെ ഇങ്ങനെ വിട്ട് വിട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നില്ല. ഓ, ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി എൻ്റെ പോലും കണ്ടില്ല. എന്താ ചൂട്! ഇവിടെ ഞാൻ ഗൾഫിലല്ല, ഇവിടെ ഇപ്പം നല്ല ചൂട് സമയമാണ്. ഇതിപ്പോൾ മാസം ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ ചൂട് കുറയും. അതുവരെ നമ്മളിത് ഇങ്ങനെ വേരത്ത് വിളിച്ചെന്നിരിക്കണം. ഓ, വല്ലാത്ത വേരത്ത് തന്നെ. അപ്പോൾ ഉപ്പുമാവ് റെഡിയായി. നമുക്കത് വേറെ പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മിക്സറൊക്കെ ഇങ്ങനെ വേതറി സെർവ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം. അതിന് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി അതിൽ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് ഇങ്ങനെ കുറച്ച് മിക്സറൊക്കെ ഇട്ട് വെച്ച് അപ്പോൾ നമ്മുടെ
ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കട്ടെ ദേവട്ടി, എങ്ങനെയുണ്ടെന്ന് ഇങ്ങോട്ട് നോക്ക്. ചിരിച്ച് മെല്ലെ ചിരിക്കി. ആ എന്താ വായിൽ? ആ കുറച്ച് കഴിച്ചു നോക്ക്. കഴിച്ച് നോക്കടാ. സൂപ്പറാ. ഓടാൻ തിരക്കായ നിനക്ക്. തേവൂട്ടി കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞേ. ഞാൻ നോക്കട്ടെ എന്നിട്ട് പറയാവേ. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നെയ്യൊക്കെ ഇട്ടത് കാരണം നെയ്യിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്ക്, എന്റെ അഭിപ്രായം പറയും. പിള്ളേരെന്താ പറഞ്ഞതെന്ന് നോക്കും, അവരോട് കൊടുത്തിട്ട് അവരെന്താ പറയുന്നതെന്നും കൂടെ നോക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ.